ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടുള്ള വീഡിയോസ് ഞാനൊരു ഒറ്റ വ്ളോഗാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് അല്ലേൻ ടൗണിലുള്ള മീനാ ബസാറിലുള്ള ലോ പ്ലസ് മെൻസ് വെയർ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത് മോനും അതുപോലെ ഇക്കാക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ഷോപ്പിൽ പോകണം എന്നുള്ളത്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ മാഷാല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ് കളക്ഷൻസ് ഉണ്ട്. ഒരു ജെൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്സസറീസ് ഉള്ള നല്ലൊരു ഷോപ്പാണ്. അതുപോലെ നല്ല ക്വാളിറ്റിയിലെ ഡ്രസ്സും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഷോപ്പ് കണ്ടിട്ട് പോയി നോക്കുക. നല്ല കളക്ഷൻസ് ഉണ്ട്. ഷർട്ടായാലും ടീഷർട്ട് അതുപോലെ എല്ലാ ഷൂവും ഒക്കെ നല്ല കളക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കാസർഗോട്ടുകാരുടെ നല്ലൊരു അടിപൊളി ഷോപ്പ്. അപ്പോൾ അല്ലെങ്കിൽ ടൗണിൽ പോകുന്നവർ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഒന്ന് ഷോപ്പിംഗ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മോനും ഇക്കാക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ പോയി കഴിഞ്ഞപ്പം ഈ ഒരു ഷോപ്പ് ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഷോപ്പ് ഫുള്ളായിട്ട് ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് നിങ്ങൾക്ക് അതുപോലെ ഷൂവൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എനിക്ക് ഈ ഒരു ഷോപ്പിലെ ഡ്രസ്സൊക്കെ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂ കളക്ഷൻസ് ആയിട്ടുള്ള രണ്ട് പാൻറ്റാണ് മോനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത്, നമുക്ക് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല കംഫോർട്ടായിട്ട് തോന്നുന്ന നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പാൻറ്റാണ് എടുത്തത്. ഈ ഒരു ബ്ലാക്കും അതുപോലെ ബ്രൗണും, ഇതിൻ്റെ ആ ഒരു മോഡൽ തന്നെയാണ് ഇക്കയും രണ്ട് പാൻറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു, ടീഷർട്ടും ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഏതായാലും ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിന്നീട് പോയിട്ടുണ്ടായിരുന്നത് ജാഹിലിയിലുള്ള അല്യാഹർ റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പം എല്ലാവർക്കും ഇപ്പോൾ അല്ലയിലുള്ളവർക്കൊക്കെ അറിയാം, അവിടെ കൂടുതലായിട്ടും മന്തിയും അതുപോലെ മത്തിബി ആ റൈസൊക്കെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പോൾ അല്യാഹർ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മത്തുബിയും അതുപോലെ റൈസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ മന്തിയേക്കാളും കഴിക്കാൻ ഇഷ്ടം ഈ ഒരു മത്തുബിയും റൈസുമാണ്. അപ്പോൾ ഈ ഒരു മന്തി റെസ്റ്റോറൻറ്റിലൊരു സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത്. ആ ഒരു വലിയ പ്ലേറ്റിലാണ് അവർ നമുക്ക് ഫുഡ് തരാറുള്ളത്. നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഫാമിലിയിൽപ്പെട്ട എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നത് നല്ലൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തുബിയും അതുപോലെ റൈസും
ചിക്കനും സൽസയും സാലഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾ ഇതുവരെ മന്തിയാണ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മത്തിബി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മത്തിബിയൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി പിറ്റത്തെ ദിവസം നടന്നിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ് ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഇക്കാൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒരു കമ്പനിക്ക് പോയതായിരുന്നു ഹോംസ്ട്രസിലേക്ക്. അപ്പോൾ നമ്മൾ സാധനമൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല, നമ്മളിപ്പോൾ ഈ ഒരു സമയത്തൊന്നും പോകുന്നുമില്ല നാട്ടിലേക്ക്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ എന്താ പറയുക, പഠിച്ചവന് നമുക്ക് ചില നേരങ്ങളിൽ ചില ഭാഗ്യങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞ പോലെ ഇക്കാൻ്റെ ഒരു അറബിക് ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അവർ അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കാശ് ഞാൻ കൊടുക്കാം. ആദ്യം നമുക്കൊരു എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ആദ്യം ഒരു ഡിന്നർ സെറ്റും അതുപോലെ ഒരു പോട്ടിൻ്റെ സെറ്റും എടുത്തു. അപ്പോൾ അവർ പറയും ഇത് മാത്രം പോരെ, നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, അതിൻ്റെ ഫുൾ കാശ് ഞാൻ കൊടുക്കുക. അത് നടന്ന സംഭവമാട്ടോ, ഇതൊരു ഇതിനു വേണ്ടി പറയുന്നതൊന്നുമല്ല. പക്ഷേ അന്നത്തെ ഒരു വീഡിയോ അല്ല ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് 10-15 മിനിറ്റാണ് അവർ സമയം തന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം ഒരു ടാസ്ക് പോലെയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എടുക്കാനുള്ള എന്തെടുക്കാം. അപ്പോൾ അന്നേ ഞാൻ വീഡിയോ എടുത്തില്ല. ഇത് പിറ്റേ ദിവസം നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചതായിരുന്നു നമ്മൾ അന്ന് സെലക്ട് ചെയ്തത്. പിറ്റേ ദിവസം അവർ ഓർഡർ ചെയ്തിട്ട് വരുത്തിയതാണ്. അത് വാങ്ങാൻ വേണ്ടി പോയ അന്നത്തെ വീഡിയോസാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാനൊരു ബ്രൗൺ കളറിലുള്ള ഒരു പോട്ടിൻ്റെ ഒരു സെറ്റ് എടുത്തു. അതുപോലെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു സെറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊരു സെക്ഷനിൽ അതാണ് എടുത്തത്. നമുക്ക് എന്താ പറയുക, ഒരു അന്ന് നടന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 3-4 വർഷമായിട്ട് ഈ ഒരു ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ പെട്ടെന്ന് അവിടുന്ന് കണ്ടു. പിന്നെ മാസ്ക് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആരെയും അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയായിരുന്നു. അങ്ങനെ സംസാരിച്ചു, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഓഫർ തന്നു. അള്ളാഹു ആ ഒരു സാധനങ്ങളെല്ലാം വാങ്ങി തന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ വാങ്ങി തന്നിട്ടില്ലെങ്കിലും അള്ളാഹു എല്ലാ ഒരു ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതുപോലെ ആയുസ്സും ആരോഗ്യവും കാശും ഒക്കെ തന്നെ അള്ളാഹു വേണ്ടുവോളം കൊടുക്കട്ടെ. ഇത്രയും ഒരു ഇങ്ങനെ ഒരു ഓഫറൊന്നും ആരും കൊടുക്കാത്തതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എല്ലാത്തിൽ നിന്നും ഞാൻ ആദ്യം എനിക്ക് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനായിരുന്നു എന്തൊക്കെ എടുക്കാമെന്നുള്ളൊരു ആകപ്പാടൊരു ഇതായി. പിന്നെ നമ്മൾ ഇനി ഈ ഒരു ഓഫർ നമ്മളെ ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ള ഒരു ഇതിൽ നമ്മളെല്ലാം തന്നെ കുറേയൊക്കെ എടുത്തു, സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് സ്പൂണ് അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പം അന്ന് ഞാൻ എടുത്തത് ഓരോന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പിറ്റത്തെ ദിവസം പോയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് നടന്ന ആ ഒരു കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു നമുക്ക് ഇത്രയും സാധനങ്ങൾ നമ്മളെ ഒരു ഇവിടെ നിന്ന് വന്ന് പരിചയപ്പെട്ട ഒരാൾ ഇങ്ങനെയും വാങ്ങിത്തരുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മനസ്സിന് വലിപ്പം തന്നെയാണ്. നമ്മുടെ ഞങ്ങളുടെ കൂടെ വന്നവർ പോലും എന്താ പറയുക, ആശ്ചര്യത്തിലായിരുന്നു പറയാം. ഞങ്ങൾ തന്നെ എനിക്ക് തന്നെ ഞാൻ എന്തൊക്കെ എടുക്കാമെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഇതെടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഒരു ഓട്ടപ്പാച്ചിലെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാത്തിനും പിന്നെ കുറച്ച് സമയം ആലോചിച്ച് എന്തൊക്കെ വേണ്ടതെന്ന് ചിന്തിച്ചതിന് ശേഷം 2 ഡിന്നർ സെറ്റ് അതുപോലെ ഇതിൽ പെട്ടിട്ടുള്ള കപ്പുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെ എടുത്തെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകുമ്പം ഇൻഷാല്ലാ നാട്ടിൽ ഒരു വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ സാധനങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വാങ്ങി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ പ്രവാസികളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒറ്റയടിക്ക് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നും വാങ്ങാറില്ല, കുറേശ്ശെ കുറേശ്ശെ വാങ്ങി വെക്കാനാണുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുമുണ്ട്.
അപ്പം അന്നൊന്നും വാങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരുടെ കൂടെ പോയതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അള്ളാഹു ഒരു ഭാഗ്യം തന്നത്. അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾക്ക് ഒരു ചെറിയ സാധനങ്ങളൊന്നുമല്ല ആൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ട് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിത്തരണം എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, ആ ഒരു മനസ്സിൻ്റെ വലിപ്പം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഒന്നും അവർ കാണൂല എങ്കിലും പറയാണ്, അത്രയും നല്ല ഒരു ആളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ, നമുക്ക് ഒരു മോശമായിട്ട് നമ്മൾ കുറേശ്ശെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും പോരാ, ഇനി നിങ്ങൾ സാധനം എടുക്ക്, ഇനി ആലോചിച്ച് നോക്ക്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇനി അത് വാങ്ങിയിട്ടില്ലല്ലോ നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് ഇപ്പം തന്നെ എല്ലാം എടുക്കുക. പിന്നെ ഞങ്ങൾക്ക് ഞാനിങ്ങനെ ഒരു ഇതിൽ നിൽക്കണുണ്ട്, അപ്പം അവരെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊണ്ട് അവർ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക എടുക്കാൻ വേണ്ടിയിട്ട് പറിച്ചു തുടങ്ങി. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇക്ക അവരുടെ കൂടെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു അന്ന് ആ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക ഇതാ കൊണ്ടാവാം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും മാഷാല്ലാ അവർക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അള്ളാഹു കൊടുക്കട്ടെ. സെക്ഷനിൽ നിന്ന് നമ്മൾ പൗഡർ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു സെറ്റ് ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മേലെ കാണുന്ന ആ ഒരു സെറ്റ് ഇവിടുന്ന് എടുത്തു. അതുപോലെ അടുത്തതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷുഗറും അതുപോലെ എന്താ പറയുക കോഫിയൊക്കെ ഇട്ടേക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ എടുത്തു, ടിന്നുകളൊക്കെ എടുത്തു. പിന്നെ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഓയിൽ. ഇതൊക്കെ എടുത്തത് ഞാൻ പിന്നീട് ഒന്ന് കാണിച്ചതാണ് കേട്ടോ, ഓയിൽ എടുത്തിട്ടുള്ള. ഇതാണ് നമുക്ക് അന്ന് ഫുള്ളായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അന്ന് വാങ്ങി. പിന്നെ അത് ഞങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, രണ്ട് സെറ്റ്, ഒരു ആറ് സെറ്റ്, ആറ് ഗ്ലാസ് കപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇതുപോലെ ഫ്ലാസ്ക് എടുത്തു. പിന്നെ ഈ സെക്ഷനിൽ നമ്മൾ ഈ ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടേക്കുന്ന അതെടുത്തു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തത്. പിന്നെ ഇത് നമ്മൾ ഡ്രസ്സിലും അതുപോലെ ബാത്റൂമിലൊക്കെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്ന ഒരിതാണ്. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല, അത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചെന്ന് മാത്രം. കാര്യം പറയാനുള്ളത് ഈ ഹോം സ്ട്രെസ്സിൽ നല്ല ഓഫറുണ്ട്. ഇപ്പോൾ പോയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിലും അതുപോലെ മഗ്ഗ് പിന്നെ അതുപോലെ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് ഓഫറുകളുണ്ട്. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ലൈറ്റിൻ്റെ സെക്ഷനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് അവിടെ. അടുത്തതായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നൊന്നും ഒന്നും എടുത്തിട്ടില്ല, പക്ഷേ അതിനെ ഭംഗിയുണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇൻഷാല്ലാ ഇതൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നല്ല കാണാൻ ആ റെഡൊക്കെ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തെന്ന് മാത്രം.
ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വരുമ്പോഴാണ് ലക്കി ബാമ്പു കണ്ടത്. കുറേ കാലമായിട്ട് അതൊന്ന് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഏതായാലും പോയ സ്ഥിതിക്ക് അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങി. അപ്പോൾ 1-ന് 7 ദിറംസാണ് ഉള്ളത്. അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും ചെറിയ രീതിയിലൊക്കെ പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ തലേന്ന് ദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇക്കാൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളുടെ ഒരു വീഡിയോസ് ഞാൻ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് കുറേശ്ശെ സാധനങ്ങളൊക്കെ നമ്മൾ ടേബിൾ മേളൊക്കെ വെച്ചിട്ട് ഒന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇക്കാൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നാട്ടിലെത്തി കേടുപാടൊന്നുമില്ല, ആയസ ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇൻഷാല്ലാ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ പുതിയ വീട്ടിലേക്കൊക്കെ മാറിയിട്ട് അപ്പോൾ ഈ സാധനങ്ങളും ബാക്കി ഞാൻ വേറൊരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അതും വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നർ സെറ്റുകൾ ഈ ഒരു 3 എണ്ണമാണ് ഉള്ളത്. റെഡും അതുപോലെ ഇതൊരു ബ്ലാക്കും വൈറ്റും കൂടി ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ ബ്രൗണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർ വെച്ച ആ ഒരു ഇതിൽ നമുക്ക് വെക്കാൻ വേണ്ടി കഴിയില്ല. അതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് എടുക്കാത്തത്. പിന്നെ അടുത്തതായിട്ട് ഉള്ളത് ഒരു എന്താ പറയുക, പോട്ടിൻ്റെ സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്ലാക്കും അതുപോലെ ഒരു ബ്രൗണും ഉണ്ട്. അതും ഇങ്ങനെ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ, ഈ 2 ബ്ലാക്കിൽ 2 പോട്ടുകളുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടിയൊക്കെ ഇട്ടേക്കുന്ന ആ ഒരു ജാറ്, പിന്നെ ഗ്ലാസിൻ്റെ ജാറുണ്ട്. പിന്നെ കോഫിയും ടീയൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ടിന്നുകൾ, പിന്നെ കുറേ ബൗളുകളുണ്ട്. പിന്നെ നമ്മൾ റൈസൊക്കെ എടുക്കുന്ന ആ ഒരു ട്രേകളുണ്ട്. പിന്നെ ഈ ഒരു മഗ്ഗാണുള്ളത്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വ്ളോഗൊക്കെ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ഫ്രണ്ട്സ്.